നമസ്കാരം. എൻ്റെ പേര് കണ്ണൻ. ഞാൻ കടക്കൂട്ടത്താണ് താമസം. കൊല്ലം പരവൂർ പുറ്റിങ്ങൽ അപകടത്തിൽ ഒരു 6 വർഷം മുമ്പ് നടന്ന ഒരു അപകടമുണ്ടായിരുന്നു. ആ അപകടത്തിൽ ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെടലിന് മുന്നിലും പിന്നിലും ഒരു കഥയുണ്ട്. ഇത് കണ്ണൻ, കണ്ണൻ മഹാദേവൻ. ഒരുപക്ഷെ നമ്മിൽ പലർക്കും കണ്ണനെ അറിയില്ലായിരിക്കും. പക്ഷേ പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിലെ ഈ വീഡിയോയും അതിൽ പിന്തിരിഞ്ഞ് കമ്പപ്പുരയിലേക്ക് ഓടുന്ന ഈ വ്യക്തിയെയും ആരും മറക്കാനിടയില്ല. കമ്പപ്പുരയ്ക്ക് തീപിടിക്കാൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും അന്ന് കാരണക്കാരനായ ഈ യുവാവാണ് കണ്ണൻ. വിധിയുടെ ഔദാര്യം മോർച്ചറിക്കട്ടിലിൽ നിന്നും തിരിച്ച് ജീവിതത്തിലേക്ക് കൈപിടിച്ചു നയിച്ചെങ്കിലും കുട്ടിക്കാലം മുതലുള്ള പട്ടിണി മാറ്റാൻ പഠനം പാതിവഴിയിലാക്കി വരുമാനം തേടിയിറങ്ങിയവന് അന്നും ഇന്നും തീരാ ദുരിതം തന്നെയാണ് കൂട്ട്. ഇന്നും വെടിക്കെട്ട് തീർക്കുന്ന വർണ്ണവിസ്മയങ്ങൾ കണ്ട് നമ്മൾ കണ്ണുമിഴിക്കുമ്പോൾ ആ ദുരന്തത്തിന്റെ മായാത്ത ഭീകര മുറിവും പേറി കാതടച്ച് പേടിച്ചരണ്ട് വീടിനുള്ളിൽ കയറി കഥകടക്കുന്ന കണ്ണന് പുറ്റിങ്ങൽ ദുരന്തത്തിന്റെ ഓർമ്മകൾക്ക് 6 വയസ്സ് തികയുമ്പോൾ പറയാൻ കഥകൾ ഒരുപാടുണ്ട്. മോർച്ചറിയിൽ നിന്ന് ഉയർത്തെണീറ്റതിന്റെ, അന്നത്തെ ആ രാത്രിയുടെ, ആ രാത്രി മാറ്റിമറിച്ച തന്റെ ജീവിതത്തിന്റെ, കഴിഞ്ഞ 6 ആണ്ടുകളായി താൻ അനുഭവിക്കുന്ന വേദനകളുടെ, അങ്ങനെ ഒരുപാട് കഥകൾ. അമ്മയ്ക്ക് അമ്മ ഇങ്ങനെ കിടപ്പിലായതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് ഗുളിക വാങ്ങാൻ കയ്യില പൈസ ഇല്ലായിരുന്നു. അങ്ങനെ ഗുളിക വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2-3 എടുത്ത് കടം ചോദിച്ചു. അപ്പോൾ ആരെങ്കിലും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ആശാൻ വിളിച്ചു. ആശാൻ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരാം, അപ്പോൾ എന്തായാലും ഗുളിക ഇതിൽ കിട്ടണ പൈസ ഇല്ല, എന്തായാലും 1000 രൂപ കിട്ടും. അപ്പോൾ എന്തായാലും 1000 രൂപ കിട്ടണ സമയത്ത് അമ്മയ്ക്ക് ഗുളിയും വാങ്ങാം, വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങി. അമ്മയടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്, ഞാൻ പോവേണമെന്ന് പറഞ്ഞുകൊണ്ട്, കമ്പത്തിന് പോവേണമെന്ന്. അപ്പം അമ്മ തടസ്സപ്പെടുത്തി, കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി. ഇറങ്ങിയപ്പോൾ ഇറങ്ങി നേരെ ആശാൻ്റെ കൂടെ പോയി. തലേ ദിവസം എൻ്റെ അടുത്ത ദിവസം കമ്പത്തിൻ്റെ അന്ന് വൈകുന്നേരം 4 മണിയായപ്പം ഞാൻ അവിടെ എത്തി. മക്കൾ പോയിട്ട് എപ്പോൾ വരുമെന്ന് കാട്ട്. അത് ഇന്ന് രാത്രി എനിക്ക് വരാൻ പറ്റൂല, വെടിക്കെട്ടൊക്കെ കാണണം. കണ്ടിട്ട് അമ്മ രാവിലെ 7 മണിക്ക് ഞാൻ ഇവിടെ എത്തും, 7 മണിക്ക് മുമ്പേ എത്തും അമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവ ഇറങ്ങിപ്പോയപ്പം എനിക്കെന്തോ ഒരു മനസ്സിനകത്ത് ഒരു വെപ്രാളം, അതുവരെയ്ക്ക് എനിക്ക് ഇല്ലാത്ത ഒരു വെപ്രാളം നടക്കു വന്നു. ഞാൻ പിറക്കേന്ന് പോകണം, മക്കളെ പകരത്തിന് ആരെങ്കിലും നിർത്ത്, നീ എപ്പോഴും പോകും പോലെ അല്ല. ഇപ്പം എനിക്കെന്തോ ഒരു മനസ്സിന് വെപ്രാളം പോലെ വരുന്നു. മക്കൾ പോകണ്ട, അവിടെ ഉത്സവം കാണാൻ നീ പോകണ്ട എന്ന് പറഞ്ഞു. ആ പകരത്തിന് എനിക്ക് നിർത്താൻ ഒക്കില്ല എന്ന് പറഞ്ഞു. പിള്ള മറ്റേ പയ്യൻ വന്ന് കണ്ണൻ ചേട്ടൻ വാന്ന് പറഞ്ഞു, വിഷ്ണു എന്ന് പറയും ഒരു പയ്യൻ, അവൻ വന്ന് വിളിച്ചപ്പോൾ പിള്ള കൂടെ പോയി. പോയിട്ട് അന്ന് രാത്രി ഞാൻ 2 വട്ടം വിളിച്ച്, 2 വട്ടം എൻ്റെ പിള്ള കേട്ട് മറുപടി പറഞ്ഞു. 3-ാമത്തെ വട്ടം വിളിച്ചപ്പോൾ എൻ്റെ പിള്ള എടുത്തില്ല. അമ്പലത്തിൽ വന്നപ്പം തന്നെ ഭയങ്കരമായ മൂകതയായിരുന്നു. മൂകതയും അവിടുത്തെ ആളുകളുടെ പെരുമാറ്റവും, ഞാൻ അങ്ങനെ അവിടെ ഉള്ള ആൾക്കാർ തന്നെ അവരെന്തോ പറയുന്നത് കേട്ട് അവിടെ തലേ ദിവസം ആ ക്ഷേത്രത്തിൽ ആനേര് പുറത്തുനിന്ന് തടമ്പ് തറ വീണു. തടമ്പ് തറ വീണ സമയത്ത് അവിടെയുള്ള നാട്ടുകാരും ക്ഷേത്ര പരിസരത്തുള്ളവരും നാട്ടുകാരും പറഞ്ഞെന്ന്, ഈ ആനപ്പുറത്തുനിന്ന് സാധാരണ ആനപ്പുറത്തുനിന്ന് തടമ്പ് വീണാൽ പിന്നെ ഉത്സവം നടത്താൻ പാടില്ലെന്നാണ്. എന്നിട്ടും അത് അവിടെ ഉത്സവം നടന്നു. അതെങ്ങനെയെന്ന് എനിക്കറിയില്ല. കറക്റ്റ് ഒരു 11:30 ഫസ്റ്റ് കമ്പം സ്റ്റാർട്ട് ചെയ്തു. എതിർകമ്പം ആ കൃഷ്ണൻകുട്ടി ആശാനും, ഞങ്ങളുടെ കൂടെ ഉള്ള കമ്പം കടക്കൂട്ടം സുരേന്ദ്രൻ ആശാനുമാണ്. 1 മണിയായപ്പം ഒരു അപകടം നടന്നു, ഒരു ചെറിയ അപകടം. അമിട്ട് കൊളുത്തി, പക്ഷേ മേളിൽ പോയിട്ട് അത് പൊട്ടിയില്ല, ആ തറയെ വീണാണ് പൊട്ടിയത്. അപ്പോൾ അങ്ങനെ 4-5 പേർക്ക് പൊള്ളലേറ്റു, പരിക്ക് പറ്റി. അപ്പോൾ കുറച്ച് നേരം നിർത്തി വെച്ചിരുന്നു. പോലീസൊക്കെ ഇടപെട്ട്, അപ്പോൾ കമ്മിറ്റിക്കാർ പറഞ്ഞു കുഴപ്പമില്ല, എല്ലാ വർഷവും ഇങ്ങനെ ഇടപെട്ട് അപകടങ്ങൾ വരുന്നുണ്ട്, ചെറിയ ചെറിയ അപകടങ്ങൾ, ഇത് സാധാരണ നിലയിലാണ് എന്ന് പറഞ്ഞു. നമ്മൾ വീണ്ടും ജോലി തുടങ്ങി. ഞാൻ അപ്പോഴും ഈ അമിട്ട് പറക്കി കൊടുക്കുന്ന ജോലിയാണ് എൻ്റേത്. കറക്റ്റ് 1:30 ആയപ്പം
വലിയൊരു ദുരന്തം. അത് ആ സമയത്ത് ഞാൻ കമ്പ പെരയ്ക്കകത്തായിരുന്നു. ഓരോ അമിട്ട് നമ്പർ അനുസരിച്ച് എടുത്ത് കൊടുക്കുക എന്നാണ് എൻ്റെ ജോലി. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് നമ്പർ ഓരോ നമ്പർ അനുസരിച്ച് നമ്പർ കൊടുത്തുകൊണ്ടിരുന്ന അമിട്ട് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇത് ഒരു നമ്പർ മാറി, അമിട്ട് പൊട്ടി. അങ്ങനെ ആശാൻ, സുരേന്ദ്രൻ ആശാൻ വന്ന് എന്നെ വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാമ ഈ ഇരുട്ടത്ത് ലൈറ്റ് പോലും ഇടാൻ പാടില്ല, ഒരു സ്പാർക്ക് വരും. അദ്ദേഹം അത്രത്തോളം നല്ല രീതിയിലാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഫോണിൻ്റെ ഒരു ചെറിയ കീപാഡ് സെറ്റ് കണക്ക് ഫോണിൻ്റെ വെട്ടത്തിലാണ് നോക്കിയാണ് നമ്പർ എടുത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്പർ എടുത്ത് കൊടുത്ത സമയത്ത് ഈ അമിട്ട് മാറിയുകൊണ്ട് എന്നെ പിടിച്ച് പുറത്താക്കിയിട്ട് നീ ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അനിയൻ സത്യം എന്ന് പറഞ്ഞ അദ്ദേഹം ഒരമിട്ടെടുത്ത് അകത്തു നിന്ന് വേറൊരു അമിട്ട് എടുത്ത് തരികയും, ഞാൻ ഈ അമിട്ട് അവരെടുത്ത് തന്നത് നല്ല ചാക്ക് എല്ലാം പൊതിഞ്ഞാണ് തന്നത്. ഞാൻ അത് നെഞ്ചോട് ചേർത്ത് അത് അടുത്ത ഈ പൊട്ടിക്കാനായിട്ട് ഓരോ വേറെ ആളുടെ കയ്യിൽ പാസ് ചെയ്യാൻ പോവുമായിരുന്നു. അത് വളരെ സേഫ്റ്റി ആയിട്ടാണ് ഞാൻ വെച്ച് കൊണ്ടുപോയത്. കൊണ്ടുപോയ സമയത്താണ് എതിർ കമ്പത്തിന്ന് ഈ ദിശ മാറി ഞങ്ങളുടെ കമ്പപ്പുരയിലോട്ട് വീണു. തീ മഴയായിട്ട് വീണുകൊണ്ടിരുന്നു. അത് വീണപ്പം നേരെ എൻ്റെ ശരീരത്താണ് വീണത്. ശരീരത്ത് വീണപ്പോൾ ഞാൻ ഈ വേദന കൊണ്ട്, ഞാൻ ഇതിൽ വീണത് ഞാൻ അറിഞ്ഞില്ല, ഈ വേദന കൊണ്ട് ഞാൻ നേരെ തിരിച്ച് ഇത് സേഫ്റ്റി ആയിട്ട് തിരിച്ച് കൊണ്ടുപോയിക്കാൻ വേണ്ടി കമ്പപ്പുര റൂമല്ല, കമ്പപ്പുര ഹാളിലോട്ട് കയറി. കമ്പപ്പുര ഹാളിലോട്ട് കയറിയപ്പോൾ വേറെ ആളുടെ കൊടുത്തിട്ട് ഉടൻ തന്നെ ഈ തീ കുടയാനായിട്ട് ഞാൻ തിരിഞ്ഞ് നിന്നുകൊണ്ട് ഇങ്ങനെ കുടയായിരുന്നു. ഈ കുടയണ സമയം കിട്ടിയില്ല. അതിനു മുമ്പേ അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന് ഇത് പൊട്ടി. ഇത് പൊട്ടിയപ്പോൾ ഉടൻ തന്നെ എന്താണ് സംഭവം എന്ന് അറിഞ്ഞൂടെ, ഞാൻ എനിക്കൊരു അടി എഫക്റ്റ് കിട്ടും പോലെ ഞാൻ അങ്ങനെ തെറിച്ച് താഴെ വീണു. എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ എണീച്ചപ്പം പിറ അത്രയും നീറ്റലും ഒരുമാതിരി നെയ്, ശരീരം മൊത്തം നെയ്യ് പോലെ. അങ്ങനെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പേ അടുത്ത വലിയൊരു കമ്പം, ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് ആയില്ല, അതിനു മുമ്പേ ഈ ബിൽഡിങ് അടിവേരോടുകൂടി, നമ്മൾ നിന്ന കമ്പപ്പുര അടിവേരോടുകൂടി ഒരു പത്തടി പൊക്കത്തോടു കൂടി അങ്ങനെ പൊങ്ങിയിട്ടാണ് തറയിൽ വന്നടിച്ച് ഭയങ്കരമായ രീതിയിൽ കമ്പപ്പുര തകരണത്. കമ്പപ്പുര തകർന്ന് നേരെ എൻ്റെ പുറത്തൂടെ വീണ്. എന്താണ് പിന്നെ അതിനുശേഷം ഈ വീണ് കഴിഞ്ഞ ഉടൻ തന്നെ ഞങ്ങളുടെ എൻ്റെ തലയിൽ നല്ലൊരു അടിയേറ്റ്. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് പിന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് അപ്പം തന്നെ ബോധവും പോയി. അപ്പം മരിച്ചിട്ടുണ്ട്. കുറച്ചുപേരെ കൊല്ലം ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്, ബാക്കിയുള്ളവർ നമ്മളെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുവന്നതെന്നാണ് ഇങ്ങനെയാണ് എന്നാ പറഞ്ഞതെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പറഞ്ഞത്. ഓക്കെ, ഇത് കേട്ട് എനിക്ക് ഷോക്കായി. പക്ഷേ എനിക്ക് അവനോട് എന്ത് പറയണമെന്നും അറിയില്ല, എന്ത് ചെയ്യണമെന്നും അറിയില്ല. ഒരു 5 മിനിറ്റ് ഞാനങ്ങനെ നിന്നിട്ട് ഡ്രസ്സ് മാറി കണ്ണൻ്റെ ഫ്രണ്ടിനെയും വിളിച്ചുകൊണ്ട് ഞാൻ ബൈക്കിൽ നേരെ, എനിക്ക് തോന്നി മെഡിക്കൽ കോളേജിലോട്ടൊന്ന് നമുക്ക് പോയി ഒന്ന് നോക്കാമെന്ന്. അങ്ങനെ നേരെ വേറെ സംസാരങ്ങളൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ഒന്നും സംസാരിക്കുന്നില്ല. നേരെ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലാണ് പോയത്. പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ചയെന്ന് പറയുന്നത് അവിടെ ചെന്നപ്പോഴത്തേക്ക് മൊത്തം കംപ്ലീറ്റും ബ്ലഡ്. ഞാൻ ഈ ബ്ലഡിൽ കൂടെ ചവിട്ടിയാണ് ഞാൻ അകത്തേക്ക് കയറി എൻക്വയറിയിൽ ചെന്ന് കണ്ണൻ്റെ ഇത് ചോദിക്കുന്നതും. അവർ പറയുന്നു ഇങ്ങനെ മോർച്ചറിയിലാണ്, നിങ്ങൾ അങ്ങോട്ട് പോയി നോക്കൂ, ഇവിടെ അങ്ങനെ പേരുള്ള ആളില്ല, ഉള്ള ലിസ്റ്റിലുള്ള കണ്ണൻ എന്ന പേര് ആൾ മോർച്ചറിയിലാണ്, നിങ്ങൾ അവിടെ പോയി നോക്കാൻ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഞാൻ അവിടെ എത്തിയപ്പോൾ ഈ ചെറിയ പായിലൊക്കെ പൊതിഞ്ഞ് ചാക്കിലൊക്കെ കെട്ടി മോർച്ചറിയുടെ സൈഡിലൊക്കെ പുറത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒന്നുകൂടെ പോയി ഒന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് തിരിച്ച് അവൻ്റെ കൈയും പിടിച്ച് ഞാൻ തിരിച്ചാണ് ഒന്നുകൂടെ കാഷ്വാലിറ്റിയിൽ പോയി. ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു, ആ പുള്ളിയുടെ അടുത്താണ് ഞാൻ ചെന്ന് വീണ്ടും ചോദിക്കുന്നത്. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞ് കഴക്കൂട്ട സ്വദേശി ഒരാളിന് വാർഡിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്, നിങ്ങൾ 18-ാമത്തെ വാർഡിൽ പോയി തിരക്കാൻ പറഞ്ഞു. അങ്ങനെ 18-ാമത്തെ വാർഡിലാണ് ഞാൻ ചെന്ന് കയറുന്നതും കണ്ണൻ്റെ കാല് ഇത്ര ഹൈറ്റുള്ളതുകൊണ്ട് നീളമായിട്ടിങ്ങനെ കട്ടിലിൻ്റെ ആ ബെഡിൻ്റെ പുറത്ത് കിടക്കുന്നത് കണ്ടാണ് ഞാൻ, എനിക്ക് ആൾ ഇതാണെന്ന് അപ്പോൾ മനസ്സിലായത്. ചൂടോടെ എനിക്ക് ചായ ഇട്ട് വെച്ചരമ്മാന 7 മണിക്ക് വരുമെന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ 8:00 കണ്ടില്ല.
എൻ്റെ ഓരോരുത്തരൊന്നും പറഞ്ഞില്ല. എൻ്റെ മക്കൾ മൂത്ത മോള് കിണത്തിൻ്റെ മൂട്ടി കിടന്ന് ഭയങ്കര വിളിയായിരുന്നു. അപ്പോൾ ഒരു 10, 10:30 ആവും, 10:30, 11 ആവും. അവള് വിളിച്ച് അച്ഛന് കെട്ടി പിടിച്ച് ഭയങ്കര വിളിയായിരുന്നു. അപ്പം ഞാൻ പോയി ചോദിച്ചു, എന്തിന് മോളെ കരയണേ, അവരമ്മ എന്തിന് കരയണേ എന്ന് ചോദിച്ചു. കരയണ അമ്മ, അമ്മ പ്രാർത്ഥിക്കണമ്മ, നമ്മളെ അപ്പി മരിച്ചോ എന്ന് പറയണമ്മ എന്ന് പറഞ്ഞു. കണ്ണൻ എനിക്ക് സഹിക്കാൻ വയ്യായിരുന്നു മക്കളെ. ഞാൻ പറഞ്ഞില്ല, ഞാൻ വിശ്വസിക്കില്ല, എൻ്റെ അമ്മ വരും വരും. എനിക്ക് കണ്ണനെ കണ്ട് ബാക്കി ഈ ശരീരമൊക്കെ കാണുമ്പോൾ മൊത്തം തൊലി കയ്യിലും കാലിലും തൊലിയൊക്കെ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ കിടക്കുകയാണ്. അതായത് ചത എല്ലാം കാണാം. അപ്പോൾ എനിക്കിത് കണ്ട് എനിക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഒരു വലിയൊരു കമ്പി ഇങ്ങനെ കാലിൻ്റെ ഈ തൊടയുടെ ഭാഗത്ത് ഒരു കമ്പി ഇങ്ങനെ കുത്തി കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതും കണ്ടിട്ട് എന്ത് ചെയ്യണം, ആരെ വിളിക്കണം എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. മൊത്തം ഈ ഇത് ഈ വാർഡിനകത്ത് ഞാൻ കയറുമ്പോഴും മൊത്തം ഇതേപോലെ ബ്ലഡും അങ്ങനെയൊക്കെ ആയിരുന്നു. വല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. അതായത് ഛർദ്ദിക്കണോ പിന്നെ ബോധം കെട്ട് വീണോ എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട് സനൽ, എൻ്റെ ഫ്രണ്ട് പുള്ളിയാണ് ആദ്യം ഞാൻ വിളിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിളിക്കുന്നത് നമ്മുടെ വി കെ പ്രശാന്തിനെയാണ് ഞാൻ വിളിക്കുന്നത്. പുള്ളി അപ്പോൾ പിന്നെ നമ്മളെ തിരുവനന്തപുരം മേയറായിരുന്നു, നമ്മൾ അയൽവാസിയാണ്. അപ്പോൾ പുള്ളിയാണ് ഞാൻ വിളിക്കുന്നത്. പുള്ളി എൻ്റെ ഫോൺ ഉടനെ എടുത്തിട്ട് എൻ്റെ പറഞ്ഞ് 5 മിനിറ്റിൽ ഞാൻ എത്താം, എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. പുള്ളി 5 മിനിറ്റിൽ വന്ന് എനിക്ക് പിന്നെ കണ്ണന് വേണ്ടെന്നുള്ള എല്ലാ സഹായങ്ങളും പുള്ളിയാണ് പിന്നീട് നമുക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ സിയിൽ നിന്ന് അന്ന് ഉച്ചയോടുകൂടി 12 മണിക്കാണ് കണ്ണനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞങ്ങൾ 4 പേർ, ഞാനും എൻ്റെ അനിയനും വല്യമ്മയുടെ മക്കൾ അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യണത്. അപ്പോൾ രാത്രി ഒരു 9 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഡോക്ടർ എന്നെ വിളിച്ചിട്ട് ഇതേപോലെ പിന്നെ കണ്ണൻ്റെ ശരീരത്തിൽ 103 കല്ല്, കോൺക്രീറ്റ് പീസുകൾ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഡോക്ടറിൻ്റെ ഇങ്ങനെ കാണിച്ചു തന്നു. എന്നിട്ട് എഴുതിയിട്ട് ബാക്കിയുള്ള ഈ വലിയ കല്ലുകളാണ്, വലിയ കല്ലുകൾ, ഈ കമ്പി തൊടയിലിങ്ങനെ ഇരുന്ന കമ്പി, കയ്യിലുണ്ടായിരുന്ന ഇവിടെ ഒരു കോൺക്രീറ്റിൻ്റെ വലിയ പീസുകളുണ്ടായിരുന്നു. ഈ അപകടം കഴിഞ്ഞ് എനിക്ക് 5 ബോധം വീണു. ബോധം വീണപ്പോൾ ഞാൻ കണ്ണുറന്ന് നോക്കിയപ്പം തൊട്ട് നടുക്കായിട്ടൊരു ലൈറ്റ് മാത്രമുണ്ട്. ഞാൻ ചുറ്റായി നോക്കിയപ്പോൾ നഴ്സ് ഒന്ന് വന്നിട്ട് പറഞ്ഞ്, കണ്ണൻ എങ്ങനെയുണ്ട്, സുഖം തന്നെയെന്നൊക്കെ ചോദിക്കുകയും ഞാൻ പറഞ്ഞ ഇത് എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ അവരാണ് പറഞ്ഞത് ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്, കണ്ണൻ 3-4 ദിവസം ഓർമ്മയില്ലാതെ കിടക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കണ്ണൻ ആരെയും കാണണമെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ചേട്ടൻ ആരെയും ഉണ്ടെങ്കിൽ ചേട്ടനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടൻ തന്നെ ചേട്ടൻ വരികയും ചേട്ടൻ വന്ന് പറഞ്ഞ് നിനക്ക് കുഴപ്പമൊന്നുമില്ല, വേറെ ആർക്കും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. നിനക്ക് മാത്രം ചെറിയൊരു പൊള്ളൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. കണ്ണൻ മോർച്ചറിയിലാണ് ആയിരുന്നു എന്നുള്ളത് പിന്നെ ഞങ്ങളറിയുന്നത് കണ്ണനെ ഡിസ്ചാർജ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസമാണ്. തലേ ദിവസം ഞാൻ ആ സ്പോട്ടിൽ അപ്പോൾ ഇല്ലായിരുന്നു, ഞാൻ വീട്ടിൽ വന്നതായിരുന്നു. അനിയനായിരുന്നു ആ സമയത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു സിസ്റ്റർ വന്നു കണ്ണനെ വന്ന് നോക്കിയിട്ട് കണ്ണൻ്റെ ചോദിച്ചു, കണ്ണ നിനക്ക് എന്നെ അറിയാമോ എന്ന് സിസ്റ്റർ ചോദിച്ചു. അപ്പോൾ കണ്ണന് ഓർമ്മയില്ല, അറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞാണ് അനിയനോടാണ് ഈ സിസ്റ്റർ പറഞ്ഞത് മോർച്ചറിയിൽ ആണ് കണ്ണൻ മരിച്ചു എന്നും പറഞ്ഞ് മോർച്ചറിയിൽ കണ്ണനെ കൊണ്ട് കിടത്തിയിരിക്കുകയായിരുന്നു. അവർ ആ സമയത്ത് ഒരു ഇവരെ ബോഡിക്ക് നമ്പർ ഇടാൻ വേണ്ടിയിട്ട് ചെന്ന സമയത്താണ് കണ്ണൻ്റെ കാല് അനങ്ങുന്ന കണ്ടിട്ടാണ് അവരെടുത്ത് തിരിച്ച് മോർച്ചറി അല്ല കാഷ്വാലിറ്റിയിൽ കൊണ്ടുവന്നത്. ഒരു 1 കഴിഞ്ഞ് ഞാൻ എൻ്റെ മോനെ പോയി കാണാൻ പോകണം, മക്കളെ ഈ കൈ മാത്രമേ കാണിച്ചോളൂ, ഇങ്ങനെ പഞ്ഞിയൊക്കെ വെച്ച് ഇങ്ങനെ വെച്ചിരിക്കണം, ഇവിടെയൊക്കെ ചുമ്മായിരിക്കണം, വേറെ മൊത്തവും ഈ മുഖം മാത്രം കാണാം, നെഞ്ചിൻ്റെ ഭാഗം മാത്രം കാണാം, ബാക്കി ഈ കാലൊന്നും എന്നെ മക്കൾ കാണിച്ചില്ല. എന്തുമാത്രം കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയ മക്കൾ 5 ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയ മക്കളെ, ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയ മക്കൾ ഇതിനാ കണ്ടപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റിയില്ല. എനിക്ക് ആശുപത്രി കിടന്ന സമയത്ത് 45% പൊള്ളലായിട്ട്, പിന്നെ കൈക്കൊരു ചെറിയൊരു പരിക്കുണ്ട്, കാലിന് ഇതേപോലെ ഒരു പരിക്കുണ്ട്.
അത് ഈ കയ്യിലെ പരിക്ക് കാരണം എനിക്ക് ഈ ഒരു സൈഡ് മൊത്തം തൊടുന്നത് പോലും അറിയാൻ പറ്റില്ല, ഒരു മരവിപ്പാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഈ ഓപ്പറേഷൻ ചെയ്താൽ കൈയുടെ ഈ ഒരു ഓപ്പറേഷൻ ചെയ്താൽ ഈ മരവിപ്പെല്ലാം മാറത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് രണ്ട് തവണ ടെസ്റ്റ് ചെയ്തു, അത് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല, അത് കറണ്ടുമായി ബന്ധപ്പെട്ടുള്ള ടെസ്റ്റാണ്. അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്ന സമയത്തും എൻ്റെ ശരീരം മൊത്തം പച്ച മാംസം പോലെയാണ്, വേദന നല്ല വേദനയുണ്ട് ആ സമയത്തും. അങ്ങനെ അനിയൻ ശ്രദ്ധാപൂർവ്വമാണ്, നല്ല വേദന ഇല്ലാത്ത രീതിയിൽ പതുക്കെ പതുക്കെയാണ് കുളിപ്പിക്കുന്നത്. അവർ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു വലുതായിട്ട് പിടിക്കരുത്, പതുക്കെ പതുക്കെ പിടിച്ച് വേണം കഴുകാനെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടനും അനിയനും കൂടെയാണ് എന്നെ കുളിപ്പിക്കുന്നത്. എത്രയോ ദിവസം വീട്ടിൽ തന്നെ കിടപ്പും, പതുക്കെ പതുക്കെയാണ് കൊന്നി കൊന്നിയെ നടക്കും. പിന്നെ ഒന്നര വർഷം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. ഈ ഒന്നര വർഷം കഴിഞ്ഞാണ് ഞാൻ ഒന്ന് അമ്പലത്തിലോട്ട് എൻ്റെ കടക്കൂട്ടത്ത് മഹാദേവൻ്റെ നടയിലും തൊഴാൻ പോലും പോകുന്നത്. കഴിഞ്ഞ 5 വർഷവും അപകടം തളർത്തിയ കാലുകളിൽ ഒന്നിൽ പോലും ഒരു ചെരുപ്പ് പോലും ഇടാൻ പറ്റാതിരുന്നിട്ടും കണ്ണൻ ജോലിക്കായി കയറി ഇറങ്ങാത്ത പടികളും മുട്ടാൻ വാതിലുകളും ബാക്കിയുണ്ടായിരുന്നില്ല. ദാരിദ്ര്യം തളർത്തിയ ബാല്യം മുതലേ അമ്പലനടയിലെ കഴകം പണിയിലും മറ്റും തഴക്കം വന്ന കണ്ണനെ വെടിക്കെട്ട് അപകടത്തിനു ശേഷം ആരും വിളിച്ചില്ലെന്നും വിളിച്ചവരാകട്ടെ കളിപ്പാവ കണക്കെ തന്നെ തട്ടിക്കളിച്ചുവെന്നും കണ്ണൻ പറയുന്നു. അങ്ങനെ ഈ ഇടയ്ക്ക് ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ് കഴക്കൂട്ട മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് അവിടുത്തെ ജീവനക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ലാവണത്തിൽ നിന്ന പഞ്ചവാദ്യം ലാവണത്തിൽ നിന്ന ആള് വേക്കൻ്റ് ആയിരിക്കണം, ആ ആള് വേറൊരു ജോലിക്ക് വേണ്ടി പോയി, നിനക്ക് നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ വരാം, ഒരു 3-4 മാസം 4-5 മാസം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അതിൻ്റെ അടുത്ത ദിവസം രാവിലെ ഞാൻ കഴക്കൂട്ട അമ്പലത്തിൽ വന്ന് രാവിലത്തെ ജോലിയെല്ലാം നോക്കി ഉച്ചത്തെ ജോലിയും കഴിഞ്ഞിട്ട് ഞാൻ വന്ന് വൈകുന്നേരം ഒരു 5-5:30 ക്ഷേത്രത്തിലെ ജീവനക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കണ്ണൻ ജോലി ചെയ്ത ആ പോയിന്റിൽ പുതിയൊരു ആൾ വരുന്നു, കലാപീഠത്തിൽ നിന്ന് ഒരാളെ ഡ്യൂട്ടിക്ക് ഇട്ടിട്ടുണ്ട്, ദേവസ്വം ബോർഡ് നിയമനമാണ്, ദേവസ്വം ബോർഡ് ഉത്തരവാണ്, അതുകൊണ്ട് കണ്ണന് ഇപ്പം അവിടെ ഇനി ജോലിയില്ല എന്നങ്ങ് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതുവരെയ്ക്കും നടക്കാത്ത ചരിത്ര, ഞാൻ അവിടെ നിന്ന സമയത്ത് കഴക്കൂട്ട അമ്പലത്തിൽ അങ്ങനെ ഡ്യൂട്ടിക്ക് അങ്ങനെ ആരും ഇട്ടിട്ടില്ല. സാധാരണ അവിടുത്തെ സഗ്രൂപ്പ് ഓഫീസർ എന്തെങ്കിലും ഒരു ഒഴിവ് വരുമ്പോൾ സാധാരണ എന്നെയാണ് ഫസ്റ്റ് വിളിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എത്രയോ വർഷം കൊണ്ട് അവിടെ ഉണ്ട്, ഞാൻ ഇങ്ങനെ 2-3 പേരെ ബോർഡിലുള്ള ദേവസ്വം ബോർഡിലുള്ള സാറുമാരെ വിളിച്ച് ചോദിച്ചതെന്ന് പറഞ്ഞാൽ അത് ബോർഡ് ഉത്തരവാണ്, നമുക്ക് അതിൽ ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കഞ്ഞിയിൽ പാറ്റ ഇട്ടല്ലേ എന്നാണ് പറഞ്ഞത്. വാടക വീട്ടിലെ താമസവും പ്രായമായ അച്ഛനമ്മമാരുടെ രോഗവും നിത്യവൃത്തിക്ക് വക കണ്ടെത്താനുള്ള മരണപ്പാച്ചിലിനുമിടയിൽ കണ്ണന് വേണ്ടത് ഒരു തൊഴിലാണ്. എന്നാൽ കണ്ണന് കിട്ടുന്നതോ ആളെ കൊല്ലിയെന്നും 100 കുടുംബങ്ങളെ ഇല്ലാതാക്കിയവനെന്നുമുള്ള 100 ശാപവാക്കുകളും. അപ്പോഴും കണ്ണനൊന്ന് ചിരിക്കുക മാത്രം ചെയ്യും നിറഞ്ഞ ദൈന്യതയോടെ. അന്നറിയാതെ വന്നൊരു പിഴവിന് ഒന്ന് മരിച്ചു ജീവിച്ചിട്ടും മോചനമില്ലെന്ന സത്യം കുടിച്ചിറക്കിക്കൊണ്ടുതന്നെ. എൻ്റെ അമ്മ സത്യം ഞാൻ പറയണം, ഞാൻ തീ വീണ കേസ് അറിഞ്ഞില്ല, എൻ്റെ ശരീരത്താണ് വീണതെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഞാൻ ഈ അമിട്ട് തറ ഇട്ടിരുന്നെങ്കിൽ, ഞാൻ ഇത് കണ്ട് ഞാൻ തറ ഇട്ടിരുന്നെങ്കിൽ ഞാൻ മാത്രമേ മരിക്കുള്ളൂ. എന്നുവെച്ചാൽ ആ സ്ഥലത്താണ് ഞാൻ ഇടുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ ദൂരോട്ട് എറിയാൻ പറ്റില്ല, ചുറ്റാകെ ആൾ നിൽക്കുകയാണ്. ഞാൻ കണ്ടിരുന്നെങ്കിൽ ചുറ്റാകെ എറിയാനും പറ്റില്ല, ചുറ്റാകെ ആൾ നിൽക്കുകയാണ്, ആ ഒരു പോഷമുണ്ട്. പിന്നെ ഈ അമിട്ട് കൊണ്ട് കയറിയതിന് ശേഷം ഒരാളുടെ കൊടുത്തതിന് ശേഷമാണ് അറിയണത്, അത് പൊട്ടിയതിന് ശേഷമാണ് അറിയണത് ഈ അമിട്ടിൽ തീ വീണ കേസ്. സത്യം പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടില്ല, മനഃപൂർവ്വം ചെയ്തതല്ല ഞാൻ.